അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അവൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇണകൾ. ഭാര്യഭർത്തൃ ബന്ധത്തിന് അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനം കൂടി നൽകുന്ന മതമാണ് ഇസ്ലാം. ഇത്തരത്തിൽ നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭാര്യഭർത്തൃ ബന്ധത്തിൽ, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ, ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായ മൂന്ന് കാര്യങ്ങളാണിത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ ഒന്നാമതായുള്ള കാര്യം എന്തെന്നാൽ, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് മറ്റൊരു അന്യസ്ത്രീയെക്കുറിച്ച് വർണ്ണിച്ച് സംസാരിക്കാൻ പാടുള്ളതല്ല. നേരെ തിരിച്ചൊരു ഭർത്താവ് മറ്റൊരു അന്യപുരുഷനെക്കുറിച്ച് ഭാര്യയോട് വർണ്ണിച്ചു പറയുവാൻ പാടുള്ളതല്ല. ഒരു പുരുഷനെക്കുറിച്ച് തന്നെ ധാരാളം സമയം ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുന്നതും അത് പരസ്പരമുള്ള ആകർഷണത്തിലേക്ക് വഴിയൊരുക്കുന്നു. ഒരു ഭാര്യ തന്നെ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തെയും ആകാരവടിവിനെയും കഴിവുകളെയും പറ്റി കൂടുതലായി വർണ്ണിച്ച് സംസാരിക്കുമ്പോൾ ഭർത്താവിന് സ്വാഭാവികമായും ആ സ്ത്രീയോടൊരു താല്പര്യം തോന്നിയേക്കാം. തിരിച്ചും അങ്ങനെ തന്നെ. ഇത് നമ്മുടെ മുത്തുനബി നമുക്ക് നൽകിയ അധ്യാപനമായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, ലൈംഗിക ബന്ധം നിരസിക്കാൻ പാടില്ല എന്നതാണ്. അതായത് ഭാര്യയും ഭർത്താവും അതിൽ ഭാര്യയോ ഭർത്താവോ ആവശ്യപ്പെടുമ്പോൾ അവർ സഹകരിക്കണം എന്നുള്ളതാണ്. തൻ്റെ ഭർത്താവാണ് ഭാര്യയെ ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ ഭാര്യയും, തൻ്റെ ഭാര്യയാണ് ഭർത്താവിനെ ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിക്കുന്നത് എങ്കിൽ ഭർത്താവും ആ ക്ഷണത്തെ നിരസിക്കാൻ പാടുള്ളതല്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് തൻ്റെ ഭാര്യയിലൂടെ മാത്രമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് തൻ്റെ ഭർത്താവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവും കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റൊന്നുമില്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയും അവൾ അത് നിരസിക്കുകയും ചെയ്താൽ ആ ഭർത്താവ് തൻ്റെ കോപത്താൽ കിടന്നുറങ്ങിയാൽ നേരം പുലരുന്നതുവരെ ആ ഭാര്യയെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ, ലൈംഗിക രഹസ്യങ്ങൾ പുറത്തു പറയരുത് എന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിൽ പെട്ടവരാണ് ഇത്തരക്കാരെന്ന്. തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഭർത്താവും, തൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട ശേഷം തൻ്റെ ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഭാര്യയും ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒരു കാരണവശാലും നാം ചെയ്യാൻ പാടുള്ളതല്ല. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യരുത് എന്ന് നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ നമ്മുടെ ദാമ്പത്യ ജീവിതവും വിജയകരമായി തീരുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയെല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.